പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അറബിക് കലോത്സവത്തിലെ പദ്യം ചൊല്ലൽ. ഒരു പ്രധാന ഐറ്റമാണ് പദ്യം ചൊല്ലൽ എന്നാണ് മത്സരം എന്നുള്ളത്. അത് LP UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലം വരെ ഉണ്ട്. LP മുതൽ എന്താണ് ഹയർ സെക്കൻഡറി തലം വരെ പദ്യം ചൊല്ലൽ മത്സരമുണ്ട്. കലോത്സവ മാനൽ അതിനെക്കുറിച്ച് പറയുന്ന നിബന്ധനകൾ ഒന്നുള്ള വൃത്ത നിബദ്ധമായിരിക്കണമെന്നാണ്. വൃത്തം എന്ന് പറഞ്ഞാൽ ബഹറം, അതായത് കൃത്യമായ അങ്ങനെ ആ കൃത്യമായ വൃത്തത്തിലുള്ള പദ്യമാണ്. അതായത് അറബി ഗാനവും അറബി പദ്യവും തമ്മിൽ വ്യത്യാസമുണ്ടെന്നാണ്. അറബി ഗാനം പഠിച്ചിട്ട് ഒരു പദ്യമായിട്ട് ചെല്ലാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ വൃത്ത നിബദ്ധമായ പദ്യങ്ങളായിരിക്കണം. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പദ്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് വൃത്തമുള്ളതായിട്ട് തോന്നില്ല. അപ്പൊ അത് പഠിച്ചിട്ട് പോയാൽ ചിലപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മാർക്ക് ചിലപ്പോൾ കുറയുകയോ ചെയ്യാം. അതുപോലെ അതിന്റെ തുടക്കത്തിൽ കവിയെയും കവിതയെയും പരിചയപ്പെടുത്താവുന്നതാണ്. അതും ഒരു നിബന്ധനയായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ നിങ്ങൾക്ക് മൂല്യനിർണയ ഉപാധികൾ ആയിട്ട് വരുന്നത് മനപ്പാടം, എത്ര നന്നായി കാണാതെ പഠിച്ചു എന്നുള്ളത്. പിന്നെ ഉച്ചാരണ ശുദ്ധി ഒരു പ്രധാന കാര്യമാണ്. പദ്യം ചൊല്ലുമ്പോൾ അതിന്റെ കൃത്യമായ ഉച്ചാരണം, ഓരോ അക്ഷരങ്ങളും അല്ലെങ്കിൽ വാക്കുകൾ കൃത്യമായി ഉച്ചരിച്ചാലാണ് അവർക്ക് അതിനനുസരിച്ച് മാർക്ക് പോകും. കുട്ടി കാണാതെ പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ തെറ്റിയിട്ടാണ് പാടുന്നതെങ്കിൽ നല്ല ഈണമുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ മാർക്ക് കുറയാൻ സാധ്യത. അതുപോലെ ആലാപന വരും, നല്ലോണം പാടി നല്ല ആലാപനം ഉണ്ടാവണം. അതുപോലെ മിതമായ ഭാവപ്രകടനം, ഒരുപാട് ആവശ്യത്തിലധികം ഭാവപ്രകടനം മുഖത്ത് വരാൻ പാടില്ല എന്നും പറയും. അതാണ് ഇതിൻ്റെ മൂല്യനിർണയ ഉപാധികൾ. ഓക്കെ, ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നോക്കൂ. പദ്യം ചൊല്ലൽ റെസിറ്റേഷൻ ഇൽഖാഉൽ മൻളൂമ, മത്സര സമയം 5 മിനിറ്റ് ആണ്. വൃത്ത പ്രാസ നിബദ്ധമായ കവിതകളാണ് ചൊല്ലുന്നത്. അതായത് ഓരോ വരികളും അവസാനിക്കുന്ന ഒരു പ്രത്യേക അക്ഷരത്തിലായിരിക്കും. അങ്ങനെയുള്ള കവിതകളാണ് എന്നാണ് ചൊല്ലേണ്ടത്. അതുപോലെ കവിതയെയും കവിയെയും സംബന്ധിച്ച് ലഘു ആമുഖം, ഒരു ആമുഖം പറയല്, തുടക്കത്തിൽ അറബിയിൽ പറയൽ നല്ലതാണ്. LP മുതൽ എല്ലാ വിഭാഗത്തിലും പദ്യം ചൊല്ലൽ ഒരു മത്സര ഇനമാണ്. ഹയർ സെക്കൻഡറി വരെ മത്സരം ഉണ്ട് എന്നാണ് പദ്യത്തിൽ, പദ്യം ചൊല്ലൽ മത്സരം. പിന്നെ കാലിക വിഷയങ്ങളാകണമെന്ന് നിർബന്ധമില്ല. പലർക്കും ഒരു സംശയം ഉണ്ടാവാറുണ്ട്, കാലിക അതായത് കാലികമായ വിഷയങ്ങൾ പാടിയാലാണ് മാർക്ക് പോകും. കാലികമായ വിഷയങ്ങളും പാടാം, അതല്ലാതെ അതിൻ്റെ മുമ്പ് അതായത് ഏതെങ്കിലും പൊതുവായ കാര്യങ്ങളോ അല്ലെങ്കിൽ മാതാപിതാക്കളെ കുറിച്ച് അല്ലെങ്കിൽ സാമൂഹികമായ ഏതെങ്കിലും പ്രശ്നങ്ങളെ കുറിച്ച് എപ്പോൾ എഴുതപ്പെട്ട കവിതയായാലും കാലികമല്ലെങ്കിൽ പോലും അതിന് അതിൻ്റെ എല്ലാ മൂല്യനിർണയ ഉപാധികളും കൃത്യമാണെങ്കിൽ അതിന് മാർക്ക് കൊടുക്കണം എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ കാലിക വിഷയമാകണം എന്നുള്ളതൊന്നും നിർബന്ധമില്ല. പിന്നെ മലപ്പാടം, ഉച്ചാരണ ശുദ്ധി, അവതരണ ഭംഗി, ഭാവപ്രകടനം എന്നിവയാണ് ഗ്രേഡിങ്ങിന് പരിഗണിക്കുക. വരികളുടെ ആശയങ്ങൾക്കൊത്ത ഭാവപ്രകടനങ്ങളാണ് ആവശ്യം. വരികളുടെ ആശയങ്ങൾക്കൊത്ത് മുഖത്ത് ഭാവം ഉണ്ടാകണം. അതായത് എന്നാൽ ആക്ഷൻ സോങ് ആകാനും പാടില്ല. ഓക്കെ, നിശ്ചിത സമയത്തിനുള്ളിൽ ചൊല്ലിത്തീർക്കാൻ പറ്റുന്ന വിധമുള്ള പദ്യങ്ങൾ, അതായത് സമയം കൂടാനും കുറയാനും പാടില്ല. മീഡിയം ലെവലിൽ പറ്റുന്ന സമീപനമാണ് പദ്യം ചൊല്ലലുണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് പദ്യം ചൊല്ലലുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് തയ്യാറാവുക. മികച്ച രീതിയിൽ തയ്യാറായി നല്ല സമ്മാനം വാങ്ങിക്കുക, എല്ലാവരും ശ്രമിക്കുക, അധ്യാപകരും അക്കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുക. ഓക്കെ, അപ്പോൾ ഇതാണ് പദ്യം ചൊല്ലലുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇത്തരം വിവരങ്ങളെല്ലാം കൃത്യമായ ചെറിയ എനിക്ക് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നതാണ്. ഇതിലെന്തെങ്കിലും തെറ്റുകളോ വീഴ്ചകളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻ്റായി സൂചിപ്പിക്കാം. അപ്പോൾ എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ പറയുക. ഇത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് അയച്ചു കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.